നമസ്കാരം കൂടുമലയാളത്തിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എച്ച് ടി എം എൽ പേജിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇതുപോലെ പറഞ്ഞു സോ ഇനി ഈ വീഡിയോനകത്ത് കുറച്ചും കൂടി എച്ച് ടിമൽ ടാഗുകൾ നോക്കാം അതുകൂടാതെ എന്താണ് ഒരു വെബ് പേജിൽ സ്റ്റൈലിംഗ് എന്നും അതെങ്ങനെയാണ് നമ്മൾ വെബ് പേജിൽ ചെയ്യാവുന്നതെന്ന് നോക്കാം പിന്നെ നമ്മൾ എസ് ടി എം എൽ ഇടുന്ന എലമെന്റ്സ് എല്ലാം ഒരു ബോക്സ് മോഡലാണ് ഫോളോ ചെയ്യുന്നത് സോ ഈ ബോക്സ് മോഡൽ എന്താണെന്നും നമുക്ക് വീഡിയോയിൽ നോക്കാം ഇതെല്ലാം നമുക്കൊരു സിമ്പിൾ മൂവി റിവ്യൂ വെബ് പേജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തു പോകാം സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കിട്ടും ഓക്കെ സോ മെയിൻ ആയിട്ട് എസ്റ്റിമെല്ലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടാഗുകൾ നമുക്ക് ആദ്യം നോക്കി തുടങ്ങാം സോ അതിന് നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ മോസ്റ്റ് യൂസ്ഡ് എസ്റ്റെമൽ ടാഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും അതിനകത്ത് കുറച്ച് ടാഗുകൾ കാണുന്നുണ്ട് ആ ടാഗുകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം സോ ഇതിൽ ഫസ്റ്റ് സ്ട്രക്ചർ ടാഗാണ് ആണ് എസ്റ്റിഎമെൽ ഹെഡ് ടൈറ്റിൽ ബോഡി സൊ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് ബാക്കി ടാഗുകളിൽ നിന്ന് തുടങ്ങാം ഓക്കെ സോ അത് റൺ ചെയ്ത് കാണാം നമ്മൾ വി എസ് കോഡിൽ തന്നെ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ലൈവ് സെർവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് കാണാൻ പറ്റും ഈ ലൈവ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി എസ് കോഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിക് വെബ് സെർവർ ആണ് സോ വി എസ് കോഡ് അല്ല ഉപയോഗിക്കുന്നതിന് വേറെ സ്റ്റാറ്റിക് വെബ് സെർവറുകൾ ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ നോഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എച്ച് ടി പി സെർവർ എന്ന് പറഞ്ഞാൽ എൻ പി എം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റാറ്റിക് സെർവർ റൺ ചെയ്യാം ഡെവലപ്മെന്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ലോക്കൽ സെർവറുകൾ അവൈലബിൾ ആണ് സോ അതിൽ ലൈവ് സെർവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഇനി ഈ പേജിനകത്ത് കുറച്ച് ഡാറ്റ ഇട്ടിട്ട് ഒന്ന് സ്റ്റൈലാക്കി നോക്കാം സോ അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ കൂടു മലയാളം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അത് ഈ ചാനലിന് നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഹെഡിങ് ടാഗുകളാണ് സോ ഹെഡിംഗ് ടാഗുകൾ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ടെക്സ്റ്റ് ആണല്ലോ സാധാരണ നമ്മളൊരു പേജ് കാണുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ഉണ്ടാവും പിന്നെ ബോഡി ഉണ്ടാവും ഓക്കെ സോ ഹെഡിങ് എപ്പോഴും കുറച്ച് വലുതായിട്ടിരിക്കും ഓക്കെ സോ അങ്ങനെ കുറച്ച് ബോൾഡും വലപ്പുമായിട്ടുള്ള ടെക്സ്റ്റുകൾ എഴുതണമെങ്കിൽ ഫണ്ടമെൻറ്റലായിട്ട് എസ്റ്റെമിൽ ആറ് ടാഗുകൾ തരുന്നുണ്ട് ഹെഡിങ് ടാഗുകൾ അത് എച്ച് വൺ മുതൽ എച്ച് സിക്സ് വരെ ആറ് ടാഗുകൾ തരുന്നുണ്ട് ഇത് ഓരോ ടാഗിനനുസരിച്ചിട്ടും ഇതിൻ്റെ ഫോൺ സൈസ് ഡിഫറൻ്റ് ആണ് ഓക്കെ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് എച്ച് വൺ ഇട്ട് നോക്കാം ഇത് കളയാം എച്ച് വൺ എച്ച് വൺ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ടു ദിസ് ഈസ് ടൈറ്റിൽ എച്ച് വൺ ഓക്കെ ഇത് കുറച്ച് വലിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് സോ ഇനി കൂടാതെ എച്ച് ടു മുതൽ എച്ച് സിക്സ് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പല ഫോൺ സൈസിലും പല വിഡ്ത്തിലും പല ടൈറ്റിലുകൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ ഇത് കൂടാതെ താഴത്ത് നമുക്ക് സാധാരണ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം സോ ഇതാണ് നോർമൽ ടെക്സിൻ്റെ വലിപ്പം ഓക്കെ സോ ഇതിനൊക്കെ ഫോൺ സൈസ് എന്താ കാണാം നമുക്ക് ഇതേപോലെ ഡീബഗ് ടൂൾ കൊടുക്കാം എന്നിട്ട് ഓരോ എലമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഡീബഗിന് നോക്കാം അതിന് ആണെങ്കിൽ ഇവിടെ എലമെൻറ്റ് പിക്ക് എന്നുള്ളൊരു ഐക്കൺ കാണാം ക്ലിക്ക് ചെയ്തിട്ട് ഏത് എലമെൻറ്റാണോ വേണ്ടത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക സോ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഫോൺ സൈസ് കാണാൻ പറ്റും ഇപ്പോൾ ഫോൺ സൈസ് ടു ഇ എം എന്നാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഫോൺ സൈസ് മുപ്പത്തി പിക്സലാണ് വൺ ഇ എം എന്ന് പറഞ്ഞാൽ പതിനാറ് പിക്സലാണ് സോ രണ്ട് ഇ എം എന്ന് പറഞ്ഞാൽ ഡബിൾ മുപ്പത്തി പിക്സൽ ഓക്കെ സാധാരണ ടെക്സ്റ്റ് ഇപ്പോഴും വൺ ഇ എം ആയിരിക്കണം സോ അതിൻ്റെ ഫോൺ സൈസ് എന്ന് പറഞ്ഞാൽ പതിനാറ് പിക്സൽ ആയിരിക്കും സോ ഇതായി അതിൻ്റെ ഡബിൾ ആണ് എച്ച് വൺ പിന്നെ കുറഞ്ഞു കുറഞ്ഞ് വരും എച്ച് ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ഇ എം ആണ് അത് ഇരുപത്തിനാല് പിക്സല് എച്ച് ത്രീ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ സെവൻ ഇ എം അതായത് ഇപ്പോൾ പതിനെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് പിക്സൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അത് എച്ച് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് പതിനാറ് പിക്സൽ ആയിരിക്കും എച്ച് ഫൈവ് എന്ന് പറയുന്നത് ഒന്നിൽ കുറഞ്ഞു എൺപത്തി രണ്ടായത് പതിമൂന്നര പിക്സൽ അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ സോ എച്ച് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടെക്സ്റ്റ് ആണ് അതൊന്ന് ബോൾഡ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സോ ഇങ്ങനെയാണ് അതിൻ്റെ എച്ച് വൺ മുതലുള്ള എച്ച് സിക്സ് വരെയുള്ള ഫോൺസ് കിടക്കുന്നത് ഓക്കെ സോ നമുക്ക് നമ്മുടെ പേജിന് വേണ്ടിയിട്ട് തൽക്കാലം എച്ച് വൺ മാത്രം ഉപയോഗിക്കാം ഓക്കെ നമുക്കൊരു മൂവി റിവ്യൂവിൻ്റെ ഒരു പേജ് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ സർഫ്രഷ് ചെയ്ത് നമുക്ക് മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് വന്നു നമുക്ക് ഇത്ര വിൽപ്പം വേണമെങ്കിൽ നമുക്ക് എസ്റ്റ് കൊടുക്കാം ഇത്ര മതിയാവും മൂവി റിവ്യൂസ് ഓക്കെ അപ്പോൾ ഇത്രയും അവിടെ ഹെഡിങ് അപ്പോൾ ഹെഡിങ് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ടെക്സ്റ്റുകൾ ഉണ്ടാവും ഓക്കെ സോ അതിൻ്റെ ബോഡി ടെക്സ്റ്റുകൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് 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 ആയിട്ടായിരിക്കും മിക്കവാറും നമ്മൾ തിരിക്കുക സോ ബോഡി ടെക്സ്റ്റുകൾക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ചുമ്മാ കുറേ ടെക്സ്റ്റ് ഇതേപോലെ എഴുതി ഇടാം ആ ടെക്സ്റ്റ് ഇങ്ങനെ വരും ഓക്കെ സോ ഇത് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടെക്സ്റ്റ് വരും നമുക്ക് പക്ഷെ പാരഗ്രാഫ് ആയിട്ട് തിരിക്കണം ഒരു ബ്ലോക്ക് കഴിഞ്ഞ അടുത്ത് പാരഗ്രാഫ് ആയിട്ട് തിരിക്കണമെങ്കിൽ പി എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട് പി എന്ന് പറഞ്ഞ ടാഗിനകത്താണ് നമ്മൾ ജനറലി പാരഗ്രാഫ് ടെക്സ്റ്റുകൾ ഇടാറ് പക്ഷെ അതിനകത്തേക്ക് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാരഗ്രാഫ് പാരാഗ്രാഫ് ആയിട്ട് തിരിക്കാൻ പറ്റും ഇതാണ്ടോ പാരഗ്രാഫ് പാരഗ്രാഫ് നമുക്ക് തിരിക്കാൻ പറ്റും സോ അതാണ് പി ടാഗ് അഥവാ പാരഗ്രാഫ് ടാഗ് സോ ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ചെറിയ കളറുകൾ കൊടുക്കണം അതായത് ഈ ടൈറ്റിലിന് വേറെ കളർ കൊടുക്കണം ഒരു നീലയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണം സോ അങ്ങനത്തെ ഡീഫോൾട്ടായിട്ടുള്ള ഈ അരജിറ്റബിൾ ടാഗുകളുടെ സ്വഭാവം മാറ്റുന്നതിനാണ് നമ്മൾ സ്റ്റൈലിംഗ് എന്ന് പറയണത് ഓക്കെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ശരിക്കും എസ് ടി എമ്മിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാരണം സ്റ്റൈലിങ്ങിൽ ഒരുപാടുണ്ട് വളരെയധികം ടെക്നിക്കൽ സ്കില്ല് വേണ്ട ഒരു ഏരിയ ആണ് ഈ എസ് ടി എമ്മിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സി എസ് എസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനകത്ത് സ്റ്റൈലിംഗിൻ്റെ ഒരുപാട് ആസ്പെക്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ സീരീസിൽ എസ്റ്റെമ്മിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷേ സ്റ്റൈല് പറയേണ്ട എസ് ടി എമ്മിൽ കംപ്ലീറ്റ് ആവില്ല സോ ഈ എസ് ടി എമ്മിൽ പറയാൻ വേണ്ട അത്യാവശ്യം സ്റ്റൈലിംഗ് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുള്ളു സോ ഇതിന് സ്റ്റൈൽസ് കൊടുക്കണം സ്റ്റൈൽസ് കൊടുക്കണമെങ്കിൽ മൂന്ന് രീതി ഉണ്ട് സ്റ്റൈൽസ് കൊടുക്കാൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഇൻലൈൻ സ്റ്റൈലിംഗ് എന്നാണ് പറയുന്നത് സോ ആട്രിബ്യൂട്ട്സ് ഏത് എലമെന്റും കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എലമെന്റ് നമുക്ക് ആട്രിബ്യൂട്ട്സ് സ്റ്റൈൽ ചെയ്യാം സോ ഫോർ എക്സാമ്പിൾ എസ് ടു എന്ന് പറഞ്ഞ ടാഗിനാണ് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതിന് എല്ലാത്തിനും സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉണ്ട് നമുക്ക് ഇതിന് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂ കൊടുക്കാം സ്റ്റൈൽ ഓക്കെ ഈക്വൽ ടു ഡബിൾ കോഡ്സ് സാധാരണ ആട്രിബ്യൂട്ടിന്റെ ഫോർമാറ്റ് തന്നെ എന്നിട്ട് ഇതിനകത്ത് കീ വാല്യു പെയറുകളായിട്ടാണ് സ്റ്റൈൽ കൊടുക്കുക സ്റ്റൈൽ ഒരുപാട് സ്റ്റൈലുകളുണ്ട് കളർ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം എലമെൻറ്റുകൾ തമ്മിലുള്ള സ്പേസിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ ലേ ഔട്ടുകൾ മാറ്റാം ഫോൺസ് മാറ്റാം അനിമേഷൻസ് കൊണ്ടുവരാം ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാം അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതിന് ഒരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട് ആ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ കളർ കൊടുക്കണമെങ്കിൽ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അണു കി എന്നിട്ട് കീ വാല്യു കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് കോളൻ ഏത് കളറാണോ നമുക്ക് കൊടുക്കണം സ്പേസ് കൊടുക്കാം കൊടുക്കാതിരിക്കാം നമ്മളിഷ്ടം നമുക്കൊരു റെഡ് കൊടുക്കാം സോ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട ഇത് റെഡ് ആയി ഓക്കെ ഇനി ഇപ്പോൾ കളറല്ല ഇതിന് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം സോ അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രോപ്പർട്ടി കീ വാല്യൂ ആണ് ഇനി ഒരു അടുത്ത പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ സെമിക്കോളിനിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് അത് നമുക്ക് ബ്ലൂ കൊടുക്കാം സോ ഇങ്ങനെ ചെയ്താണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആയി കളർ റെഡ് ആയി കളർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് വാല്യൂസ് ആയിട്ട് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് ആർ ജി ബി വാല്യൂസായിട്ട് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഹാഷ് ഡി ടു സിക്സ് എയ്റ്റ് വൺ മണ് കൊടുത്തുകഴിഞ്ഞാൽ ആ കളറാവും ഓക്കെ സോ നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് ആർ ജി ബി വാല്യൂലോ എച്ച് എസ് എൽ വാല്യൂലോ അവൈലബിൾ കളർ വാല്യൂ സ്റ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും സോ ഇങ്ങനെയാണ് ഓരോ എലമെന്റിലും ബേസിക്കലി സ്റ്റൈൽ കൊടുക്കാ ഇങ്ങനെയല്ലാതെ രണ്ടാമത്തെ ഒരു രീതിയാണ് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും ആ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം ജനറലി നമ്മൾ ഹെഡിലാണ് എഴുതാറ് ഇതേപോലെ തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് എഴുതിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കീ വാല്യൂസ് കൊടുക്കാം പക്ഷെ നമുക്ക് ഇവിടെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് എലമെന്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നമുക്ക് എച്ച് ടുവിൽ തന്നെ കൊടുക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ട് കെയർലി പ്രൈസ് ഇട്ടിട്ട് നമ്മൾ ഈ പറയുന്ന കീ വാല്യൂസ് ഇവിടെ കൊടുക്കാം ഇത് നമ്മൾ പല ലൈനിലായിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ സോ ഇത് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ സോ ഇങ്ങനെ കൊടുത്താലും ഇതിങ്ങനെ തന്നെ വരും ഫോർ എക്സാമ്പിൾ നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് റെഡ് തന്നെ ആക്കി കൊടുക്കാം ഇവിടെ റെഡ് വരും ഓക്കെ പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്റ്റൈൽ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഹെഡിങ് ഉണ്ട് എച്ച് ടു എന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഫുട്ടറിനകത്തൊരു ഹെഡിങ് ഉണ്ട് കോഡ് മലയാളം എന്നൊക്കെ കൊടുക്കാം പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ വേണ്ട ഇവിടെ രണ്ടിനും ഈ സ്റ്റൈൽ വന്നു നമുക്ക് ഇതിന് വേണ്ട ഈ താഴത്തെ എച്ച് ടൂന് വേണ്ട മുകളിലത്തെ എച്ച് ടൂന് മാത്രം മതി സോ അങ്ങനെ കൊടുക്കാൻ എന്ത് ചെയ്യാം അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഓരോ ടാഗറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ലേബൽ ചെയ്യാൻ വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു എലമെന്റിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ എലമെൻറ്റിനെ ലേബൽ ചെയ്യാൻ രണ്ട് ആട്രിബ്യൂട്ടുകളുണ്ട് ഒരു ആട്രിബ്യൂട്ടാണ് ഐ ഡി മറ്റേതാണ് ക്ലാസ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നമ്മളിതിനൊരു ഐ ഡി കൊടുക്കാം ഐ ഡി ഇസ് ഈക്വൽ ടു മെയിൻ ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം സോ ഇങ്ങനെ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ ഡി ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം ഐ ഡി ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഒരു നൊട്ടേഷൻ ഉണ്ട് ഐ ഡിക്ക് ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ ഐ ഡി നടത്തണം ഹാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഐ ഡി കൊടുക്കാം ഈ ഐ ഡി കൊടുക്കാം ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഐ ഡിക്ക് സ്റ്റൈൽ കൊടുക്കാനാണ് പറഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ ടൈറ്റിലിന് മാത്രമേ സ്റ്റൈൽ സ്റ്റൈല് മറ്റേ എസ് ടുന് കിട്ടിയിട്ടില്ല ഈ ഐഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റിന് ഒരു ഐഡിയ ഉണ്ടാകാൻ പാടുള്ളൂ ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല വേറെ ഒരു എലമെന്റിനും ഈ ഐ ഡി പാടില്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലേബിൾ ആണ് ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആട്രിബ്യൂട്ട് ആണ് അത് ഇതിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ടാഗിന് ക്ലാസ് ഇസ് ഈക്വൽ ടു പാരാമെയിൻ സു ഇങ്ങനെ കൊടുക്കാം സു ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതിന് ഇതേപോലെ തന്നെ ഐ ഡി ഹാഷ് ആണെങ്കിൽ ക്ലാസ് ഡോട്ട് ആണ് ഡോട്ട് ഈ പാരാമെയിന് നമുക്ക് കളർ ഗ്രീൻ കൊടുക്കാം ഓക്കെ സോ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ പാരാഗ്രാഫ് ആണെങ്കിൽ മാത്രം ഗ്രീൻ ആകും ഓക്കെ സോ ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഇത് സ്പേസ് ഇട്ടിട്ട് എത്ര ക്ലാസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും പാരമെയിൻ ടു ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം സോ അതിൽ ഏത് ക്ലാസ് നെയിം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു ക്ലാസ് തന്നെ നമുക്ക് എത്ര എലമെന്റ് വേണേൽ കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ക്ലാസ് പാരാമെയിൻ കൊടുക്കാം ഓക്കെ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ പാരാമെയിൽ നമ്മൾ കളർ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയും സെറ്റ് ആവും ഇവിടെയും സെറ്റ് ആവും ഈ പാരാഗ്രാഫും ഈ പാരഗ്രാഫും കളർ ഗ്രീനായി ആയി ഓക്കെ ഇനി മൂന്നാമത്തെ രീതിയിലുള്ള സ്റ്റൈൽ കൊടുക്കുന്നതാണ് സി എസ് എസ് ഫയലും ഉപയോഗിച്ചിട്ട് ഇനി ഇതെല്ലാം ഒരു ഫയലിൽ വേണ്ട സ്റ്റൈൽ മൊത്തം സെപ്പറേറ്റ് ഫയലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഫയൽ ഉണ്ടാക്കാം ഫയലിൽ എന്ത് പേര് വരുവാണെങ്കിൽ കൊടുക്കാം സ്റ്റൈൽ ഡോട്ട് അതിൻ്റെ എക്സ്റ്റൻ സി എസ് എസ് ആയിരിക്കണം മാത്രം ഈ പറയുന്ന സ്റ്റൈൽ ഈ ടാഗ് വേണ്ട ടാഗ് ഇല്ലാണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ നിർത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഈ ടാഗോടെ ആവശ്യമില്ല ഇവിടെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒന്നും സംഭവിച്ചില്ല അവിടുത്തെ സ്റ്റൈലൊക്കെ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈൽ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഫയൽ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല സോ അങ്ങനെ പറയുകയാണെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട് ഈ ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എസ് ടി എം എൽ ഇല്ലാത്ത പുറത്തുള്ളൊരു ഡോക്യൂമെന്റ് പറഞ്ഞു കൊടുക്കാനെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് അതിൽ നമുക്ക് ഇതേപോലെ സ്റ്റൈൽ ചെയ്യാൻ സി എസ് എസ് പറഞ്ഞു കൊടുക്കാം പിന്നെ നമ്മുടെ പേജിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോൺസ് പറഞ്ഞു കൊടുക്കാം പിന്നെ വെബ് പേജിൽ ഇതേപോലെ ടാബിൽ കാണുന്ന ഐക്കൺസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ എക്സ്റ്റേണൽ ഡോക്യുമെന്റ് പറഞ്ഞു കൊടുക്കാനുള്ള ടാഗാണ് ലിങ്ക് ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഡോക്യുമെന്റ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എച്ച് ആ ഡോക്യുമെന്റിന്റെ പാത്ത് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്സും പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ സോ അങ്ങനെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈലൊക്കെ അവിടെ കിട്ടും ഓക്കെ സോ നമ്മളിവിടെ ഏത് സ്റ്റൈലിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നോക്കി കഴിഞ്ഞാൽ ഡോട്ട് സി എസ് എസ് എന്നാണ് സി എസ് എസ് എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് ഓക്കെ സോ നമുക്ക് ഇനി സ്റ്റൈൽസ് ഒക്കെ എടുത്ത് കളയാം ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ പേജിൽ കുറച്ച് സ്പേസിംഗുകളൊക്കെ കൊടുക്കാൻ നോക്കാം സോ ഈ പേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എലമെന്റ് ഒക്കെ ഈ വിൻഡോന് തൊട്ടാ കിടക്കുന്നത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഇവിടെ നാല് സൈഡിലുള്ള സ്പേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം സോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം സോ അതെങ്ങനെ ചെയ്യുന്ന അറിയണക്കാട്ട് പിന്നെ എന്താണ് ഒരു ബോക്സ് മോഡൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ബോക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റും ഒരു ബോക്സ് പോലെയാണ് നമ്മുടെ വെബ് പേജിനകത്ത് കൊണ്ടിടുന്നത് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ട് എലമെന്റ് എന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹെഡിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ക്രൂമിൽ നമുക്ക് അടിയിൽ ഇതേപോലത്തെ ഒരു ബോക്സ് കാണാൻ പറ്റും ഓക്കെ ഇതിനാണ് ബോക്സ് മോഡൽ എന്ന് പറയുന്നത് സോ ഈ ഹെഡിങ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ ഉൾഭാഗത്തിരിക്കുന്നത് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നത് മനസ്സിലാകും ഇവിടെയാണ് നമ്മുടെ കണ്ടന്റ് കിടക്കുന്നത് സോ ഈ കണ്ടന്റിൻ്റെ ചുറ്റും പാഡിംഗ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട് അതിൻ്റെയും പുറത്താണ് ബോർഡർ കിടക്കുന്നത് അപ്പോൾ കണ്ടൻറ്റും ബോർഡറും തമ്മിലുള്ള സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പാഡിങ് ഉപയോഗിക്കാം ഈ പാഡിങ്ങിൽ പല വാല്യൂസ് കൊടുത്താൽ മതി ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ എസ് ടുന് നമുക്ക് കൂടി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം ഹാഷ് മെയിൻ ടൈറ്റിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുക്കാം പിന്നെ ടെക്സ്റ്റിന്റെ കളർ വൈറ്റും കൊടുക്കാം ഓക്കെ സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഇരിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഇരിക്കുന്ന അത്രയും സ്ഥലത്താണ് കണ്ടന്റ് ഇരിക്കുന്നത് ഓക്കെ ഈ ബോർഡറിൽ നിന്നും കുറച്ച് സ്പേസിങ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പാഡിങ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇവിടെ പാഡിംഗ് ഒരു പതിനാറ് പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ നോക്കി കഴിഞ്ഞാൽ നാല് സൈഡിലും പതിനാറ് പതിനാറ് പിക്സൽ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പാഡിങ് ടോപ്പ് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ മുകളിൽ മാത്രം പതിനാറ് പിക്സലായി ഓക്കെ അങ്ങനെ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ സോ തൽക്കാലം നമുക്ക് ഫുൾ പാഡിങ് പതിനാറ് പിക്സൽ കൊടുക്കാം ഓക്കെ സോ ഇത്രയാണ് കണ്ടന്റിന്റെ പാർട്ട് ഇന്നിട്ട് കണ്ടന്റിൻ്റെ തൊട്ട് കിടക്കുന്നത് ബോർഡർ ആണ് ഈ ബോർഡറിന് നമുക്ക് വേണമെങ്കിൽ വിത്തും കളറൊക്കെ പറഞ്ഞു കൊടുക്കാം അതിന് ബോർഡർ വിത്ത് നമുക്കൊരു ടു പിക്സൽ ബോർഡർ പല ടൈപ്പ് ഉണ്ട് സോളിഡ് ഉണ്ട് ഡോട്ടഡ് ഉണ്ട് ഡാഷ് ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് നമുക്ക് സോളിഡ് മതി സോളിഡ് കളർ ഒരു ഒരു റെഡ് കൊടുക്കാം ബോർഡർ ഒരു രണ്ട് പിക്സൽ വന്നു ബോർഡർ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം ഒരു ഇരുപത് പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ അത് അത്രയ്ക്കും കിടക്കും ഓക്കെ സോ ഇതാണ് കണ്ടന്റ് ഇത് ബോർഡർ ഈ ബോർഡറിന് വെളിയിലുള്ള സ്പേസിനെയാണ് മാർജിൻ എന്ന് വിളിക്കുന്നത് നമുക്ക് മാർജിൻ എച്ച് ടുന് ഡിഫോൾട്ടായിട്ട് പത്തൊമ്പത് ഒരു ഇരുപത് പിക്സിലുള്ള മാർജിൻ ഡീഫോൾട്ടായിട്ട് അവൻ ഇട്ട് തരുന്നുണ്ട് ചില സമയം നമുക്ക് ആ മാർജിൻ വേണ്ടി വരില്ല സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മാർജിൻ സിഗർ കൊടുക്കാം എച്ച് ടുവിൻ്റെ മാർജിൻ മൊത്തത്തിൽ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവിടെ 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 ചെറിയ സ്പേസ് കിടപ്പുണ്ട് അത് നമുക്ക് എടുത്ത് കളി അവിടെ നോക്കി കഴിഞ്ഞാൽ ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ഡീഫോൾട്ടായിട്ടൊരു എട്ട് പിക്സൽ മാർജിൻ കിടപ്പുണ്ട് സോ അതുകൊണ്ടാണ് ഡീഫോൾട്ടായിട്ട് അവിടെ ടച്ച് ആത്തിരിക്കുന്നത് സോ നമുക്ക് വേണമെങ്കിൽ ബോഡി എന്ന് പറഞ്ഞ ടാഗിൻ്റെ മാർജിനും സിഗറ് കൊടുക്കാം സോ നമ്മുടെ ഹെഡിങ്ങിടെ തൊട്ട് കടണം നമുക്ക് ഇത്രയും വലിയ ബോർഡർ വേണ്ട കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് നമുക്ക് അതുകൊണ്ട് ബോർഡർ തൽക്കാലം എടുത്ത് കളയാം ബോർഡറിൻ്റെ ആവശ്യമില്ല ഓക്കെ മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ടൈറ്റിൽ വന്നു ഈ കൂടു മലയാളത്തിന്റെ ടെക്സ്റ്റ് എടുത്ത് കളയാം ആവശ്യമില്ല ഓക്കെ സോ ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോഴും ഇതിന് തൊട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഈ മൂന്ന് പാരഗ്രാഫിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർജിൻ കൊടുത്തിട്ട് ഇവിടെ സ്പേസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് മൂന്നും നമ്മൾ ഒരു കണ്ടെയ്നറിലോട്ട് ഇടാം എന്നിട്ട് ആ കണ്ടെയ്നറിന് മൊത്തത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ പാഡിങ്ങോ മാർജിനോ കൊടുക്കാം അങ്ങനെ സ്പേസിങ്ങൾ കൊടുക്കാനും ലേ ഔട്ട് ചെയ്യാനും സ്റ്റൈൽ കൊടുക്കാനൊക്കെ എസ് ടി എം എൽ തന്നെ ഒരു കണ്ടെയ്നർ ടാഗ് തരുന്നുണ്ട് ആ ടാഗാണ് ഡിവ് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് മൂന്നും ഒരു ഡിവ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഇടാം എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഇത് മൊത്തം ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ എൻ്റെ ഡിവിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം കണ്ടെയ്നർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്കകത്ത് എസ് ടു ഉണ്ട് നമ്മുടെ എസ് റ്റു അതിനകത്ത് ഡിവുണ്ട് ഡിവിനകത്ത് മൂന്ന് പാരാഗ്രാഫ് ടാഗ് ഉണ്ട് സോ ഇനി നമുക്ക് ഈ ഡിവിന് നമുക്ക് മാർജിൻ കൊടുക്കാം ഡോട്ട് കണ്ടെയ്നർ മാർജിൻ അമ്പത് പിക്സലിന് കൊടുക്കാം സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് പിക്സൽ മാർജിൻ വന്നു ഓക്കെ ഇനി നമുക്ക് ഈ ഓരോ പാരഗ്രാഫിനും ഓരോ ടൈറ്റിൽ കൊടുക്കണം ഇതിനും ഒരു ടൈറ്റിൽ ഇതിനും ഒരു ടൈറ്റിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇതും ആ ടൈറ്റിലും കൂടി നമുക്കൊരു കണ്ടെയ്നറിനകത്ത് കൊടുക്കാം ഡിവ് ക്ലാസ് ക്ലാസ്സിക് ടു അതിന് വേറെ പേര് കൊടുക്കാം ഐറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ആ കണ്ടെയ്നറിന് അതിനകത്ത് ഈ പാരഗ്രാഫ് ഇടാം എന്നിട്ട് ഇവിടെ ഒരു എച്ച് ത്രീ കൊടുക്കാം സബ് ടൈറ്റിൽ വൺ ഇത് തന്നെ എല്ലാവർക്കും കൊടുക്കാം ഓക്കെ സോ ബാക്കി പാരഗ്രാഫെല്ലാം അതേപോലെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കണ്ടെനകത്ത് ഉണ്ട് അതിനകത്തൊരു ടൈറ്റിലും പാരഗ്രാഫുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഐറ്റത്തിന് നമുക്കൊരു ബോർഡർ കൊടുക്കാം ഡോട്ട് ഐറ്റം ബോർഡർ വൺ പിക്സൽ സോളിഡ് ബ്ലാക്ക് ബോർഡർ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വന്നാൽ അപ്പോൾ ഈ രണ്ട് തമ്മിലുള്ള സ്പേസിങ് ഇല്ല ഐറ്റത്തിന് എല്ലാത്തിനും ഒരു പാഡിങ് കൊടുക്കാം പാഡിങ് ഒരു പതിനാറ് പിക്സൽ കൊടുക്കാം പാഡിങ് കൊടുത്തു ഇനി ഇത് രണ്ട് തമ്മിൽ സ്പേസ് ഇല്ല കാരണം പുറത്തുള്ള സ്പേസിങ് ആണ് അപ്പോൾ ഈ എല്ലാ എലമെൻറ്റും നമുക്കൊരു മാർജിനും കൊടുക്കാം മാർജിൻ പതിനാറ് പിക്സ് ഓക്കെ സോ പതിനാറ് പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തിരണ്ട് പിക്സൽ കൊടുക്കാം ഓക്കെ നമുക്ക് ഈ ബോർഡർ വേണമെങ്കിൽ നമുക്ക് റൗണ്ടഡ് ആക്കാൻ പറ്റും അതിന് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്താൽ മതി ബോർഡർ റേഡിയസ് ഒരു എട്ട് പിക്സൽ കൊടുക്കാം ഓക്കെ സോ അങ്ങനെ നമുക്ക് ഡിവ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സെക്ഷനും കുറച്ച് സ്റ്റൈലിങ്ങും ആക്കാൻ പറ്റും ഇനി ടൈറ്റിലും ഡിസ്ക്രിപ്ഷന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനോടെ കൊടുക്കാം മൂന്ന് സിനിമ പേര് അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ മൂന്ന് ഹിറ്റ് സിനിമകളുടെ പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് സെറ്റ് ഓഫ് ടാക്സ് കൂടി എക്സ്ട്രാ പഠിച്ചു അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഉപയോഗം എന്ന രീതിയിലുള്ള നമ്മുടെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത കുടൊക്കെ ഞാൻ ഗിഹാബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൂടുതൽ വീഡിയോ അതായത് ലേ ഔട്ട് ചെയ്യാനും ഇമേജ് കൊണ്ടുവരാനും ലിങ്ക്സ് കൊടുക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം സോ ഈ വീഡിയോ അതിനകത്ത് ഇത്രയുള്ളൂ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ആവശ്യമില്ല എല്ലാവരും ഇട്ടും ഷെയർ ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ